അവയവ കച്ചവടത്തിനായി ചൈന പ്രതിവർഷം കൊലപ്പെടുത്തുന്നത് 25,000 ഉയ്ഗുർ മുസ്ലിങ്ങളെ. ചൈനയുടെ മുസ്ലിം വിരുദ്ധതയുടെ ക്രൂരമുഖം പുറത്തേക്ക്. ഉയ്ഗുർ വിഭാഗത്തെ തുടച്ചു നീക്കുന്നതിന് അവരെ കൊല്ലാക്കൊല ചെയ്യുകയാണ് ചൈനീസ് ഭരണകൂടം. ഷീ ഭരണകൂടത്തിന്റെ പ്രധാന അജണ്ടകളിൽ ഒന്നാണ് ഉയ്ഗുർ വിഭാഗത്തിന്റെ ഉന്മൂലനം. ഇതിനവരെ ഭരണകൂടം വേട്ടയാടുന്നു, ഭരണകൂട ഭീകരത പുറത്തെടുക്കുന്നു. അവയവ കച്ചവടത്തിനായി സിൻജിയാങ് തടങ്കൽ പാളയത്തിൽ പ്രതിവർഷം 25,000 പേരെയെങ്കിലും ചൈനീസ് അധികൃതർ കൊലപ്പെടുത്തുന്നതായാണ് റിപ്പോർട്ടുകൾ. സിൻജിയാങ്ങിലെ തടവു കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പോൾ തുർക്കിയിൽ കഴിയുന്ന ഒമർ ബെഗാലിയാണ് ചൈനീസ് അധികൃതർ ഉയ്ഗുർ മുസ്ലിങ്ങളോട് തുടരുന്ന പൈശാചിക കൃത്യങ്ങൾ വെളിപ്പെടുത്തിയത്. ലക്ഷക്കണക്കിന് ഉയ്ഗുർ മുസ്ലിങ്ങളെ ഇപ്പോഴും തടവിലിട്ട് കേന്ദ്രങ്ങളെ വിദ്യാഭ്യാസ ക്യാമ്പുകൾ എന്നാണ് ചൈന വിശേഷിപ്പിക്കുന്നത്. എന്നാൽ അവിടെ കൊടിയ പീഡനമാണ് ഇവർ അനുഭവിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സിൻജിയാങ് മേഖലയിലെ 10 ലക്ഷത്തോളം മുസ്ലിങ്ങളെ ഭരണകൂടം അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. സിൻജിയാങ്ങിലെ ഉയ്ഗുറുകളെ കൂട്ടത്തോടെ തടവിലാക്കുന്നതും ചൈനയിൽ അവയവമാറ്റ ശസ്ത്രക്രിയയിലൂടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് റിപ്പോർട്ട്. അവയവങ്ങളുടെ ആരോഗ്യത്തെ വിലയിരുത്തുന്നതിനാവശ്യമായ രക്തപരിശോധനയും മറ്റും മെഡിക്കൽ പരിശോധനകളും നടത്തിയ ശേഷം തടവിലാക്കിയവരിൽ നിന്നും അവയവങ്ങൾ എടുക്കുകയാണ് പതിവ്. തടവിലിട്ട സമയത്ത് തന്റെ കൈകളിൽ ചുറ്റിക കൊണ്ട് അടിച്ചുവെന്നും ഇരുമ്പിന്റെ ചാട്ട കൊണ്ട് ശരീരത്തിൽ അടിച്ചുവെന്നും ഒമർ ബെഗാലി പറഞ്ഞു. പിന്നീട് തല കീഴായി കെട്ടിത്തൂക്കിയും മർദ്ദിച്ചും നിലത്തിറക്കിയ ശേഷം കൈകൾ ബന്ധിച്ച് ഒരു കറുത്ത തുണി കൊണ്ട് മുഖം മൂടി. ഒരു ഡോക്ടർ വന്ന് രക്തം എടുത്തുവെന്നും ഒമർ പറഞ്ഞു. കസേരയിൽ കെട്ടിയിട്ട ശേഷം കൈകൾ ചുറ്റിക കൊണ്ട് അടിച്ചു പൊട്ടിക്കുകയും ഇരുമ്പ് ചമ്മട്ടി കൊണ്ട് എന്റെ ശരീരം മുഴുവൻ അടിക്കുകയും ചെയ്തു. സഹതടവുകാരായ ആയിരക്കണക്കിന് പേരുടെ അവയവങ്ങൾ അനധികൃതമായി നീക്കം ചെയ്ത് കച്ചവടം നടത്തിയതായും ഒമർ ബെഗാലി വെളിപ്പെടുത്തി. ഉയ്ഗുർ സ്ത്രീകളെ ചൈനീസ് പട്ടാളം ലൈംഗിക അടിമകളാക്കുന്നു. അവരോട് കൊടും ക്രൂരത പുറത്തെടുക്കുന്നു. തടവിലാക്കപ്പെട്ട സ്ത്രീകളിൽ ഗർഭച്ഛിദ്രം പതിവാക്കിയിരിക്കുന്നതായി രാജ്യാന്തര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ചൈനയുടെ പോലീസ് സ്റ്റേറ്റായ സിൻജിയാങ്ങിൽ അതിക്രൂരമായ പീഡനങ്ങൾക്കാണ് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീ തടവുകാർ വിധേയരാകുന്നത്. സിൻജിയാങ് പ്രവിശ്യയിൽ മാത്രം കുട്ടികൾ ഉൾപ്പെടെ 20 ലക്ഷത്തോളം ആളുകളെയാണ് തടങ്കൽ പാളയത്തിൽ പാർപ്പിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഉയ്ഗുർ സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ഭൂരിപക്ഷ വിഭാഗമായ ഹാൻ വംശജർക്ക് അധികൃതർ ഒത്താശ ചെയ്തു കൊടുക്കുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഭർത്താവ് തടവറയിലായ മുസ്ലിം സ്ത്രീകളെ അന്യപുരുഷന്മാർക്കൊപ്പം കിടക്ക പങ്കിടാൻ നിർബന്ധിക്കുന്നതായും പരിശോധനയ്ക്കെന്ന പേരിൽ ഉയ്ഗുർ വംശജരുടെ വീടുകളിൽ എത്തുന്ന ഉദ്യോഗസ്ഥർ ദിവസങ്ങളോളം അവിടെ കഴിഞ്ഞതിനു ശേഷമാണെന്ന് പോകുന്നതെന്നും പറയപ്പെടുന്നു. തടവുകാരിൽ വൈദ്യശാസ്ത്ര പരീക്ഷണം നടത്തുന്നതും കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുന്നതും പതിവാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും പറയുന്നു. ഉയ്ഗുറുകൾ ആഭ്യന്തര കാര്യമാണെന്നും പുറത്തുനിന്നുള്ളവർ ഇടപെടേണ്ടതില്ലെന്നുമാണ് ചൈന കാലങ്ങളായി തുടരുന്ന നിലപാട്. രാജ്യത്തൊരിടത്തും കോൺസെൻട്രേഷൻ ക്യാമ്പ് ഇല്ലെന്നും തൊഴിൽ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഉള്ളതെന്നുമാണ് ലോകത്തോട് ചൈന പറയുന്നത്. ഭീകരതയിലേക്ക് തിരിയാതിരിക്കാൻ വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവുമാണ് ഈ കേന്ദ്രങ്ങളിൽ നൽകുന്നതെന്നാണ് ചൈനയുടെ വാദം. എന്നാൽ ചൈനയിലെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ സർക്കാരിന്റെ കൊടും പീഡനങ്ങൾക്ക് വിധേയരാകുകയാണെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെയും മറ്റ് സ്വതന്ത്ര സന്നദ്ധ സംഘടനകളുടെയും റിപ്പോർട്ടിന് ചുവട് പിടിച്ച് ലോകരാജ്യങ്ങൾ വാളെടുക്കുന്നത് ചൈനയെ പ്രതിരോധത്തിലാക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.